ബാലേന്ദ്രകുമാർ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ബാലേന്ദ്രകുമാർ, ഇപ്പൊ ശ്രീ സജീനദ്യായിട്ട് പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടാവും. അതെ അതെ, കുറച്ചൊക്കെ കേട്ടു സർ. ആ പറഞ്ഞോ, എന്താ മറുപടി? ഞാൻ അതായത് ഞാനിനി അങ്ങോട്ട് ചോദിക്കാം. അതായത് താങ്കളും ദിലീപും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ശ്രീ സജീനന്ദയായിട്ട് വായിക്കുന്നു. താങ്കൾ അടിമുടി പൊളിയാൻ പോവുകയാണ്, അടി തൊട്ട് മുടി വരെ പൊളിയും. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ വെല്ലുവിളിക്കുക. മാത്രമല്ല, ദിലീപിന്റെയോ അനൂപിന്റെയോ സുരാജിന്റെയോ ഫോൺ ഏതെങ്കിലും ഒരു ഫോറൻസിക് വിദഗ്ധൻ ഒന്ന് റിട്രീവ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ദിലീപ് കൂടുതൽ കുരുങ്ങും. അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ എന്റെ ഫോണിൽ നിന്ന് ഞാൻ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇവരൊന്നും അറിയാത്ത ഒരുപാട് തെളിവുകൾ നിലവിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇവരൊന്നും അറിയാത്തത്, ദിലീപ് എനിക്കയച്ച മെസ്സേജുകൾ, സുരാജ് എനിക്കയച്ച മെസ്സേജുകൾ, അനൂപ് എനിക്കയച്ച മെസ്സേജുകൾ, ഒരുപാട് തലങ്ങളിലോട്ട്, അതായത് ഇതിന് ഡൈവർഷൻസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇത് ഞാനൊരു വേങ്ങര പറഞ്ഞു, ഞാനൊരു നെയ്യാറ്റിങ്കര ബിഷപ്പിനെ പറഞ്ഞു, ഞാൻ ഒരിക്കൽ പറഞ്ഞു 2018 ആഗസ്റ്റ് മാസം 2 ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഒരാളിനെ അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിപ്പോർട്ടർ ചാനലിനോട് ഒരു ദിവസം ഇങ്ങനെ പത്രം ഉയർത്തിയൊക്കെ ഞാൻ പറഞ്ഞു. ആ കാര്യങ്ങളുടെയൊക്കെ യഥാർത്ഥ മുഖം എന്താണെന്നും ഞാൻ അതിൽ അർത്ഥം വെച്ചത് എന്താണെന്നും ഒക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. സജീനന്ദയേട്ടെ, നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ? നിങ്ങൾ എപ്പോഴും പറയണ വിചാരണ വേളയിൽ വരുന്നു, വിചാരണ വേളയിൽ വരുന്നു. വിചാരണയ്ക്ക് മുമ്പേ നിങ്ങൾ അറിയും, വിചാരണയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ അറിയും. നിങ്ങൾ, ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ഞാൻ ഈ ശബ്ദശകലങ്ങൾ എന്ന് പറഞ്ഞു തന്നതിന് ഇതിന് വേറെ മാനങ്ങൾ ഉണ്ടെന്നോ നിങ്ങളുടെ കയ്യിൽ പൂർണ്ണരൂപം ഉണ്ടെന്നോ? നിങ്ങൾ കൊണ്ടുപോവാ, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ കൊണ്ടുപോവാ. നിങ്ങൾ രാമൻപിള്ള വക്കീൽ ഒരു ബാലചന്ദ്രകുമാർ ദിലീപിന് അയച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചു. അതിലെന്താ പറഞ്ഞു? ഞാൻ എന്ത് ഭീഷണിപ്പെടുത്തി? എന്റെ വിഷമങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറഞ്ഞ ഓഡിയോ ക്ലിപ്സ് ഒരുപാട് എന്റെ ഫോണിൽ ഉറങ്ങുന്നുണ്ട്. ഞാൻ അതിനെടുത്ത് പുറത്തിടേണ്ട കാര്യമില്ല. കാരണം എങ്കിൽ ദിലീപും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ. ഞാൻ ഈ കേസുമായി കേസുമായി എന്തെങ്കിലും വിഷയത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം തീർക്കാനോ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് പക വെച്ചുകൊണ്ടോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുപോവാ. പക്ഷേ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ ഞാൻ വോയിസ് ക്ലിപ്പ് വരണമെന്നുണ്ടോ? ചാറ്റിംഗ് ആയതിനു പോരെ താങ്കളുടെ? അപ്പൊ ചാറ്റിംഗേ ഉള്ളൂ, ചാറ്റിംഗേ ഉള്ളൂ. നിങ്ങൾ ദിലീപിന്റെ ആളാണല്ലോ, ദിലീപിനോട് നിങ്ങൾ ഒന്ന് ചോദിക്കണം. ദിലീപ് എന്റെ കയ്യിൽ നിന്ന് ദിലീപിന്റെ സഹോദരൻ ദൈവം ഞാൻ പറയുമ്പോ നിങ്ങൾ സംസാരിക്കുന്നത്. ദിലീപിന്റെ അനുജനും അളിയനുമായി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ദിലീപിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അത് ദിലീപിന് അറിയാം. ഇതിപ്പോ കേട്ടോണ്ടിരിക്കല്ലേ ദിലീപ്? ദിലീപിന് അറിയാം എന്താണെന്ന്. ആ ചാറ്റൊക്കെ കൊണ്ടുവരാൻ പറ, ദിലീപിന്റെ ഫോണിൽ നിന്ന് കൊണ്ടുവരാൻ പറയൂ, കൊണ്ടുവരാൻ പറയൂ. സ്വാഭാവികമായിട്ട് അത് കൊണ്ടുവരണം, വന്നേ പറ്റൂ. ഞാൻ ചലഞ്ച് ബാലേന്ദ്രകുമാർ അതിന് മറുപടി പറയാതെ പോകണ്ട. അതായത് ഈ ചാറ്റ് നിങ്ങൾ തമ്മിലുള്ള രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം കണ്ട ശ്രീ സജി നന്ദിയാട്ട് പറയുന്ന ഒരു പെർട്ടിനൻ്റായിട്ടുള്ള പോയിന്റ്, താങ്കൾ ദിലീപിനെ ഭീഷണിപ്പെടുത്തി, ഇന്ന പടത്തിന്റെ ഇന്ന ഭാഗം കണ്ടില്ലേ, ഇന്ന പടത്തിന്റെ ഇന്ന ഭാഗം കണ്ടില്ലേ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇദ്ദേഹം ഏത് സ്വപ്ന ലോകത്തിലെന്ന് പറയുന്നത്? ഇദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, ദിലീപുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന ഇയാൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ഇയാൾ ആരാ? ഈ കേസിന്റെ ആരാ ഇദ്ദേഹം? ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എന്താ പങ്ക്? സാർ ഇദ്ദേഹം ഡെയിലി വന്നിരുന്നു പറയുന്നു ഞാൻ ദിലീപുമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ഇയാൾ പറയുന്നത് ആരാ ശ്രദ്ധിക്കുന്നത്? ഇതൊക്കെ ഞാൻ ഈ കേസിലെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാള് ഒന്നുമില്ലെങ്കിൽ ഞാൻ ദിലീപായിട്ട് ഒരുമിച്ച് ദിലീപുമായിട്ട് ഞാൻ വോയിസ് ക്ലിപ്പെങ്കിലും അയച്ച ആളാണ്. ഇദ്ദേഹത്തിന് എന്ത് ബന്ധമായിരിക്കുന്നു ഈ കേസില്? ഇത് ഇദ്ദേഹത്തിന്റെ ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുകയും ഡെയിലി വന്നിരുന്നു കൊണ്ട് കുത്തിക്കുറിച്ച് വെച്ചിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത് ആര് കേൾക്കാം? ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇദ്ദേഹം ഫോണ് കൊണ്ട് എന്ന് ഫോറൻസിക് അവരുടെ പ്രൈവറ്റ് ഫോറൻസിക് ഏജൻസിയിൽ കൊടുത്തിട്ട് എന്താണ് കൊണ്ടുവന്നതെന്ന് ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊണ്ട് കാണിക്കുക. നേരത്തെ നികേഷ് സാറ് പറഞ്ഞതുപോലെ ഒരു വോയിസ് ക്ലിപ്പ് ഒരെണ്ണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടോ ബാലചന്ദ്രകുമാർ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അയച്ചതായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കൊണ്ട് കാണി, എന്നിട്ട് എന്തെങ്കിലും പറയാം നിങ്ങൾ. അല്ലാതെ സസ്പെൻസ് ഇട്ട് അത് പിന്നെ പറയാം, വിചാരണ വരട്ടെ, ഞങ്ങൾ കാണിച്ചു തരും. അങ്ങനെ ഒന്നും പറയണ്ട. ബാലചന്ദ്രകുമാർ പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും, നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിനു മുമ്പും ദിലീപോ ദിലീപിന്റെ വക്കീലോ ഇതുപോലെ ചാനൽ വന്ന് ഒരു വാചകം അടിക്കാൻ വന്നിട്ടില്ല സാർ.
ഒരു വാദം അടിക്കാൻ വന്നിട്ടില്ല. അവർക്ക് 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 കോടതിയിലാണ് പറയുന്നു. എന്റെ എനിക്ക് ഒറ്റ ചോദ്യമുള്ള ദിലീപായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ പറയുന്നു? ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറയുന്നതൊന്നും പ്രസക്തമായ കാര്യമല്ലെങ്കിൽ പിന്നെ താങ്കൾ ഞാൻ വളരെ ചിരിച്ചു. നിങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ഒളിച്ചോടിയല്ല, നിങ്ങൾ വന്നതുകൊണ്ട് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ വിളിച്ചിട്ട് കണക്ട് ചെയ്യാനാ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ട് മറുപടി നിങ്ങൾ ഈ പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, ഒന്നും നടന്നില്ലല്ലോ. ഇവിടെ നടന്നില്ല, ഇവിടെ നടന്നില്ല. ജാമ്യം പോലും ചെയ്യാൻ പറ്റിയോ താങ്കളെ കൊണ്ട്? താങ്കളെ എന്തൊക്കെ വലിയ സംഭവം ഉണ്ടായിരുന്നല്ലോ, താങ്കളെ എന്തൊക്കെ വലിയ സംഭവം ഉണ്ടായിരുന്നല്ലോ. എന്തേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിലീപിന് ആന്റിസിപ്പേറ്ററി ബെയിൽ മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കത്, പത്രം വായിക്കേ. താങ്കൾ എന്നെ വെറി അക്കാഡമിക് ആക്കണ്ട. താങ്കൾ ഇതേക്കുറിച്ചൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് ചില പരിമിതികൾ ഉള്ളത് കൊണ്ടും ഞാൻ ഇതിപ്പോ സംസാരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് മാത്രം വെച്ചോളുക. താങ്കൾ അടിമുടി പൊളിയെന്ന് പറഞ്ഞാൽ അടിമുടി പൊളിയും. താങ്കൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങൾ താങ്കളെ വിശ്വസിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. അവർക്ക് തെളിയിക്കുന്നത് കോടതിയിലാണ്. താങ്കൾ എന്റെ കുപ്പായോടെ തണിയേണ്ട, പരിമിതി എനിക്കാണുള്ളത്. താങ്കളുടെ കുപ്പായം അണിയാനുള്ള ഗതികേട് എനിക്ക് വന്നിട്ടില്ല. താങ്കളുടെ കുപ്പായം അണിയാനുള്ള ഗതികേട് അതിനേക്കാൾ വളരെ മോശമായിപ്പോ. താങ്കൾ ഇപ്പൊ അതിനേക്കാൾ വളരെ മോശം. മനസ്സിലായി മനസ്സിലായി, അതാ മുൻകൂർ ജാമ്യത്തിൽ നടക്കുന്നത്, മനസ്സിലായി. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുൻകൂർ, ഞാൻ നിയമത്തിനെ പേടിക്കുന്നു, നിയമത്തെ മാനിക്കുന്നു. മനസ്സിലായി മനസ്സിലായി. ഞാൻ നിയമത്തെ ഒരാൾ ഒരു ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമാ. ഓ അത് ആദ്യം ആയിക്കൊണ്ട് പോട്ടെ. ആ ക്രെഡിറ്റ് റിപ്പോർട്ട് ചാനലിൽ ഇരുന്നോട്ടെ.